നമസ്കാരം. മലയാളം എക്സ്പ്രസ് ടോക്ക് ഷോയിലേക്ക് സ്വാഗതം. സർ, മൂവാറ്റുപുഴയിൽ ഒരു സ്ഥിതി നമ്മൾ കണ്ടു. അതായത് മൂവാറ്റുപുഴയിൽ ഒരു കുടുംബം, ഒരു നിർധന കുടുംബത്തെ വഴിയാധാരമാക്കുന്ന അല്ലെങ്കിൽ വഴിയാധാരമാകേണ്ടി വരുന്ന ഒരു അവസ്ഥയിൽ നിന്നും അവിടുത്തെ MLA ആയ മാത്യു കുഴൽനാടൻ സമയോചിതമായി ഇടപെട്ട വിഷയം സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ്. ഇതിൻ്റെ വിവിധ തലങ്ങളുണ്ട്. മാത്യു കുഴൽനാടൻ ഒരു അവസരം വീണ് കിട്ടു, അദ്ദേഹം അത് എക്സ്പ്ലോയിറ്റ് ചെയ്തു എന്നും ചിന്തിക്കുന്ന CPIM-ക്കാരുണ്ട്. അവരെ കുറ്റം പറയാനൊക്കെ ഇല്ല. ഈ കേരള ബാങ്കിൽ നിന്നും വായ്പ എടുത്താൽ ഉണ്ടാകുന്ന ഭൗഷത്തിനെ കുറിച്ച് കെ സുധാകരൻ ഇതും കൂടെ കൂട്ടിച്ചേർത്ത് ഇന്നലെ അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, പിണറായി വിജയൻ പറയുന്നത് ഒരു കുഞ്ഞുപോലും പട്ടിണി കിടക്കരുത്, ആരും വഴിയാധാരമാകില്ല, ഈ സർക്കാരിൻ്റെ കീഴിൽ എല്ലാവരും സുരക്ഷിതരാണ്, സർക്കാർ ഒപ്പമുണ്ട് എന്ന് പറയുന്ന അതേ പിണറായി വിജയൻ പ്രവർത്തിക്കുമ്പോൾ മറ്റൊരു രീതിയിലാണ് ശ്രമിക്കുന്നത്. അദ്ദേഹം പഴയ പാർട്ടി സെക്രട്ടറിയെ പോലെ വിദ്വേഷം മനസ്സിൽ വെച്ചുകൊണ്ട് പെരുമാറും. ഇങ്ങനെയുള്ളൊരു വ്യക്തി ആ കസേരയിൽ ഇരിക്കാൻ യോഗ്യനല്ല. സുധാകരന് പറയാൻ അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായമുണ്ട്. സർ, ഇവിടെ മൂവാറ്റുപുഴയിൽ സംഭവിച്ച ആ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. ഈ കേരള ബാങ്കിൻ്റെ സംവിധാനം എങ്ങനെയാണ്? അത് ജനങ്ങളിൽ ഉണ്ടാകുന്നത് ജനങ്ങളെ സഹായിക്കാനല്ല എന്നൊരു പ്രതീതി സൃഷ്ടിക്കപ്പെട്ടില്ലേ? തീർച്ചയായിട്ടും കേരള ബാങ്കിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് തുടക്കം മുതൽ തന്നെ സാധാരണക്കാർക്ക് സംശയങ്ങളുണ്ട്. ഇപ്പം തന്നെ ഒരു നിർധന കുടുംബം, അച്ഛനും അമ്മയും അതുപോലെ മൂന്ന് കുട്ടികളും വഴിയാതരാകുന്ന ഒരു പ്രശ്നം വന്നപ്പോൾ അവരെ സഹായിക്കാൻ അവിടുത്തെ MLA ഓടിയെത്തിയിരുന്ന തെറ്റ് നമുക്ക് രാഷ്ട്രീയം മാറ്റിവെക്കാം, രാഷ്ട്രീയം പറയണ്ട ഇവിടെ. പക്ഷേ ഒരു കുടുംബത്തിൽ പുറത്ത് പിന്നെ ജപ്തി ഭീഷണി വന്നിട്ട് അവർ വഴിയാധാരമാകുന്നതിന് മുമ്പ് തന്നെ ആ MLA അത് മനസ്സിലാക്കുകയും പിന്നെ പോയി ആ കൂട്ട് തല്ലിപ്പൊളിച്ച് പിന്നെ അവരെ അകത്ത് കയറ്റുകയും ആ കുടുംബത്തെ രക്ഷിക്കുകയും ഒക്കെ ചെയ്തു. അത് പിന്നെ മാത്രമല്ല, ഒരു ഉറപ്പും കൂടെ കൊടുത്തു, ഞാൻ അത് സഹായിക്കാം, വേറെ ഒരു ഗതിയും ഇല്ലെങ്കിൽ ഞാനത് എൻ്റെ ചിലവിൽ എൻ്റെ അക്കൗണ്ടിൽ നിന്നും എടുത്ത് തരാമെന്നുള്ള രീതിയിലേക്ക്. പുള്ളിക്ക് അതിനുള്ള ആസ്തി ഉണ്ടെന്നുള്ളതൊക്കെ നമുക്കറിയാം. അതിൻ്റെ അഫിഡവിറ്റിൽ തന്നെ 40-ലേറെ കോടിയുടെ ഇതുണ്ട് എന്നുള്ളത് അത് എഴുതിയിട്ടുള്ളതാണ്. അത് ശരി. അല്ല, അപ്പോൾ ഇതിൻ്റെ ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, ഒരു MLA അയാളുടെ മണ്ഡലത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി പിന്നെ നിരീക്ഷിക്കുകയാണെന്നും ഇങ്ങനെ ഒരു വോട്ടർക്ക് ഒരു ആവശ്യം വന്നപ്പോൾ അയാൾ ഇയാൾ വോട്ട് ചെയ്ത ആളാണോ അല്ലേന്നുള്ള എല്ലാം നോക്കുന്ന അയാൾ ഓടിയെത്തുകയും അയാൾ പിന്നെ സഹായിക്കുകയും ചെയ്യുന്നത് അയാൾക്ക് വലിയ ഒരു മൈലേജ് അവിടെ കിട്ടി. അത് വന്നപ്പോഴാണ് നമ്മുടെ മാർക്സിസ്റ്റ് സുഹൃത്തുക്കൾക്ക് ഇത് ഇഷ്ടപ്പെടാവുന്നത്. ആന്ധ്രയിൽ പോയ വ്യവസായിയുടെ പേരെന്താണ്? സാബു എം ജേക്കബ്. അയാൾക്കും അതുപോലെ അവിടെ ചില സോഷ്യൽ വർക്കുകൾ ചെയ്യുന്നതാണ് ഈ അത് മാർക്സിസ്റ്റ് പാർട്ടിക്കല്ല കോൺഗ്രസിന് എല്ലാവർക്കും വിരോധമാണ്. NT രാമറാവു എന്ന് പറയുന്ന തെലങ്കാനയുടെ മന്ത്രി, വ്യവസായ മന്ത്രി, അദ്ദേഹം രണ്ട് കൈ നീട്ടി സ്വീകരിച്ചതും അദ്ദേഹത്തിനെ സ്വീകരിക്കാൻ അദ്ദേഹം എടുത്ത എഫേർട്ടിനെ കുറിച്ചും ഒരിക്കലൊരു വിശദീകരിക്കുണ്ടായി. അതെ. അപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് ആരെങ്കിലും ആരെങ്കിലും സഹായിക്കുക എന്ന് പറയുന്നത് അവരുടെ ബാനറിൽ കൂടിയല്ലാതെ അല്ലാതൊരു സഹായം ചെയ്തു കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളത് കിറ്റക്സുകാരൻ കണ്ടു കഴിഞ്ഞു. അവിടെ കിറ്റക്സുകാരനെ എതിർക്കുന്നത് രാഷ്ട്രീയ ഭേദം തന്നെയാണ്. കാരണം ഞങ്ങൾക്ക് മാത്രമേ ജനങ്ങളെ സഹായിക്കാൻ പാടുള്ളൂ, ഞങ്ങൾക്ക് മാത്രമേ സൗജന്യമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പാടുള്ളൂ, അല്ലാതെ വൃത്തം ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ സഹിക്കില്ല. ഇതാണ് ആ മെസ്സേജ്. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? ഇയാൾ ആരാണെന്ന് പോലും അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരാണെന്ന് പോലും ഈ MLA അറിയില്ല. MLA ഇങ്ങനെ ഒരു അന്യായം നടക്കുന്നു എന്ന് കണ്ടപ്പോൾ ചാടി ഇറങ്ങി പുറപ്പെട്ട് ആ പിന്നെ വീടിൻ്റെ പിന്നെ വാതിൽ തുറന്നു കൊടുത്തു. അവരവരുടെ രക്ഷകർത്തൃത്വം ഒരു നിമിഷത്തേക്ക് ഏറ്റു. ഇത് ആ മണ്ഡലത്തിൽ മാത്രമല്ല കേരളം മൊത്തം ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് ഭയങ്കരമാണ്. ഇങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ, ഇങ്ങനെയുള്ളവന്മാരൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഗതി എന്താണ്? ഇതാണ് രാഷ്ട്രീയക്കാർ ചിന്തിക്കുന്നത്. പക്ഷേ മൂവാറ്റുപുഴക്കാർ അഭിമാനിക്കുന്നുണ്ടാവും തീർച്ചയായിട്ടും. അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കുകയും ചെയ്യും. അതിന് തടയിടാൻ വേണ്ടിയാണ് കഴിഞ്ഞ തവണ CPI സിറ്റിംഗ് സീറ്റ് ആയിരുന്നു പിടിച്ചെടുത്തത്. മാത്യു കുഴൽനാടൻ എൽദോ സ്കുളന്നപ്പള്ളിയാണ്, അല്ല എൽദോ എബ്രാമിനെയാണ് പരാജയപ്പെടുത്തിയത്. അപ്പോൾ അത് തടയുക എന്നുള്ളതാണ് ഇതിൻ്റെ പുറകിലുള്ള ഉദ്ദേശം, അല്ലാതെ വേറെ യാതൊരു ഉദ്ദേശവുമില്ല. പിന്നെ കേരള ബാങ്ക് എല്ലാവരെയും സഹായിക്കുമെന്നും കേരള ബാങ്ക് ഒരു രക്ഷകനാണെന്നും ഒക്കെ ഉള്ള സർക്കാരിൻ്റെ വീമ്പു വറച്ചിലൊക്കെ ഇതാ കിടക്കുന്നു എന്നുള്ള മട്ടായിപ്പോയി കാര്യങ്ങൾ. അതുകൊണ്ട് ഏതൊരു കാര്യവും നമ്മൾ ചെയ്യുമ്പോൾ അത് ജനോപകാരപ്രദമാണോ, ജനങ്ങളുടെ കൈകളിൽ ആ സഹായം എത്തുമോ, അവർക്ക് ആശ്വാസം കിട്ടുമോ എന്നുള്ള കാര്യവും കൂടി ഗവൺമെൻറ്റും അതുപോലെ ബന്ധപ്പെട്ടവരും ചിന്തിച്ചാൽ ഇതുപോലുള്ള ആപത്തുകൾ ഒഴിവാക്കുകയും ചെയ്യാം. സാധാരണക്കാരുടെ സഹായത്തിന് ഇത്തരം സ്ഥാപനങ്ങൾ ഓടിയെത്തുക തന്നെ വേണം എന്നൊരു ഒരു നിബന്ധന അവിടെ ഉണ്ടാവുകയും ചെയ്യും.
കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.